ഹായ്, വെൽക്കം ബാക്ക് ടു ഫ്ലാറ്റർ ഡെവലപ്പർ കോഴ്സ്. ഈ ഒരു സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കോൺസ്റ്റൻറ്റിനെ പറ്റിയാണ്. കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഒരിക്കലും ചേഞ്ച് ആവില്ല. ഓക്കെ, അതിനൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും ലഭ്യമാകുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്കൊരു കോൺസ്റ്റൻ്റ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് രണ്ട് രീതിയിലുള്ള കോൺസ്റ്റൻറ്റ് ഡിക്ലറേഷൻ ഉണ്ട്. പ്രധാനമായും ഡാറ്റയിലെ രണ്ട് രീതിയിൽ നമുക്ക് കോൺസ്റ്റൻറ്റുകൾ ഡിക്ലർ ചെയ്യാനായിട്ട് സാധിക്കും. ഒന്ന് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ട്, മറ്റൊന്ന് ഫൈനൽ കീവേഡ് യൂസ് ചെയ്തിട്ട്. ഈ രണ്ട് രീതിയിലുമുള്ള ടെക്നിക്ക് നമ്മൾ പഠിക്കുന്നതായിരിക്കും. നമുക്ക് ആദ്യം കോൺസ്റ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെ കോൺസ്റ്റൻറ്റിനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ഞാൻ കമൻറ്റ് ചെയ്യണം, കോൺസ്റ്റൻറ്റ് ടെൻ എന്ന് പറയുന്ന ഒരു വാല്യൂ കോൺസ്റ്റൻ്റ് ആക്കാനായിട്ട് പോവാണ്. അതിനായിട്ട് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന കീവേഡ് നൽകുന്നു, അതിനുശേഷം എൻ്റെ വേരിയബിൾ നെയിം നൽകുന്നു, അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ വാല്യൂ അസൈൻ ചെയ്യുന്നു. ഓക്കെ, ഇത് ഈ വാല്യൂ എനിക്കിനി ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ സി ഈസ് ഈക്വൽ ടു സി പ്ലസ് വൺ എന്ന് എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്താണ് കാരണം? ഇത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. നമ്മളിവിടെ കൊണ്ട് ഹൈലൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും, കോൺസ്റ്റൻ്റ് വേരിയബിൾസ് ക്യാൻ ബി അസൈൻഡ് എ വാല്യൂ. അതായത് ഓൾറെഡി നമ്മുടെ കോൺസ്റ്റൻറ്റിന് ഒരു വാല്യൂ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ആ വാല്യൂ ഒരിക്കലും ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ കോൺസ്റ്റൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ടൈപ്പ് അനോട്ടേഷൻ നൽകുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ ഞാൻ ഏത് ടൈപ്പാണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയും എനിക്ക് കോൺസ്റ്റൻ്റ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. കോൺസ്റ്റ് പേപ്പർ എന്ന് നൽകുന്നു, പേപ്പർ ഈസ് ഈക്വൽ ടു ഞാൻ ഡ്രോയിങ് നൽകുന്നു. ഞാനിവിടെ മറ്റൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു, വാർ ബുക്സ് എന്ന് പറഞ്ഞ് നൽകുന്നു. ഇതിലേക്ക് പേപ്പർ പ്ലസ് എന്ത് ചെയ്യുന്നു, ഞാൻ ഒരു ബുക്ക് എന്ന് പറയുന്ന ഒരു സ്ട്രിംഗ് ഇവിടെ കൊടുക്കുന്നു. കൺകാറ്റനേഷൻ ആണ്. ഓക്കെ, ഇത് പോസിബിൾ ആണ്. എന്തുകൊണ്ടെന്നാൽ ഞാനിവിടെ എൻ്റെ കോൺസ്റ്റൻറ്റിനെ ഓൾട്ടർ ചെയ്യുന്നില്ല, ബട്ട് എനിക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് പ്രിൻറ്റ് ചെയ്യാം, പ്രിൻറ്റ് ബുക്സ്, കൺട്രോൾ ആ, നമുക്ക് ഡ്രോയിങ് ബുക്ക് എന്ന് ലഭിച്ചിരിക്കുകയാണ്. നമ്മളിവിടെ കോൺസ്റ്റൻ്റ് സി ഈസ് ഈക്വൽ ടു ടെൻ എന്ന് കൊടുത്തിരിക്കുന്നത് എന്താണ്, ഒരു കമ്പൈൽ ടൈം കോൺസ്റ്റൻ്റ് ആണ്. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഫൈനൽ കീവേഡ് യൂസ് ചെയ്തിട്ടുള്ള കോൺസ്റ്റൻറ്റ് ഡിക്ലറേഷൻ ആണ്. ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഫൈനൽ എന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു, അതിനുശേഷം ഞാനൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു, ഫൈനൽ ടാക്സ് ഈസ് ഈക്വൽ ടു 3000 എന്ന് നൽകുന്നു. ഇത് ഇനീഷ്യലൈസ് ചെയ്തു. ഇത് എനിക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല, ഞാൻ ഇവിടെ ടാക്സ് പ്ലസ് പ്ലസ് എന്ന് കൊടുക്കുകയാണ്. ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്, നോട്ട് പോസിബിൾ. ഇവിടെ ഫൈനൽ വേരിയബിൾ ഒന്നിൽ കൂടുതൽ തവണ നമുക്ക് അസൈൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഇത് പോസിബിൾ ആണ്. പ്രിന്റ് മൈ ടാക്സ്, ഓക്കെ, നമുക്കിവിടെ 4000 എന്ന് കിട്ടിയിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും രണ്ടും ഏകദേശം ഒരുപോലെയല്ലേ വർക്ക് ചെയ്യുന്നതെന്ന്. വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് തിങ്സ് എന്ന് പറയുന്നത് ഇവിടെ ഫൈനലിന് റൺ ടൈം വാല്യൂസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ റൺ ചെയ്യുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഡേറ്റ് പിക്ക് ചെയ്യണം, എന്നിട്ട് അതൊരു കോൺസ്റ്റൻ്റിലേക്ക് സ്റ്റോർ ചെയ്യണം. പക്ഷേ ഇതേ ഓപ്പറേഷൻ നമുക്ക് കോൺസ്റ്റ് വെച്ചിട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല, അത് കമ്പൈൽ ടൈം കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഫൈനൽ മൈ ഡേറ്റ് എന്ന് കൊടുക്കുകയാണ്, മൈ ഡേറ്റ്. ഇതിലേക്ക് ഞാൻ ഇന്നത്തെ ഡേറ്റ്, അതായത് എൻ്റെ സിസ്റ്റത്തിൻ്റെ ഡേറ്റും ടൈമും റിസീവ് ചെയ്യുന്നു, എന്നിട്ട് അത് മൈ ഡേറ്റിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഡേറ്റ് ടൈം ഡോട്ട് നൗ എന്ന് കൊടുക്കുന്നു. അപ്പോഴേക്കും ഇത് റൺ ചെയ്യുമ്പോൾ തന്നെ ആ റൺ ടൈം വാല്യൂ, അതായത് ഡേറ്റും ടൈമും എൻ്റെ മൈ ഡേറ്റിലേക്ക് സ്റ്റോർ ചെയ്യും റൺ ചെയ്യുമ്പോഴേക്കും. ഓക്കെ, ഇത് പോസിബിൾ ആണ്. നമുക്ക് റൺ ചെയ്യാം, കൺട്രോൾ ആർ.
നമുക്കിവിടെ ഔട്ട്പുട്ട് കാണാനായിട്ട് സാധിക്കും. ഇതൊരു റൺ ടൈം കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്ക് പറയാം. നമുക്കിതൊരിക്കലും കോൺസ്റ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. കോൺസ്റ്റ് മൈ ഡേറ്റ് ടു ഈക്വൽസ് ഡേറ്റ് ടൈം ഡോട്ട് നൗ നോട്ട് പോസിബിൾ. എന്തുകൊണ്ടാണ്? ഇതൊരു കമ്പൈൽ ടൈം കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. അപ്പോൾ രണ്ട് രീതിയിലുള്ള കോൺസ്റ്റൻ്റ് ഡിക്ലറേഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക.